എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാർഷിപ്പിൻ്റെ, അതായത് എലോൺ മസ്കിൻ്റെ ഒരു സ്പേസ് ഷിപ്പ്, ഇല്ലെങ്കിൽ എലോൺ മസ്കിൻ്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള മാർസിലേക്ക്, അതായത് ചൊവ്വാഗ്രഹത്തിലേക്ക് ആളെ അയച്ച് തിരിച്ച് കൊണ്ടുവരുന്ന പദ്ധതിക്ക് വലിയൊരു പോസിറ്റീവുള്ള ന്യൂസ്. അതായത് യു എസ് ഗവൺമെൻറ്റും അതേപോലെ നാസയും അവർക്ക് പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ലൈസൻസ് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം, സ്പേസ് ഷിപ്പ് മാർസിലേക്ക് പോയിട്ട് അവിടുന്ന് തിരിച്ചു വരാനുള്ള. അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടിയും കാറൊക്കെ ഓടിക്കുന്ന സമയത്ത് ലൈസൻസ് എടുക്കുന്ന പോലെ തന്നെ, രജിസ്ട്രേഷൻ എടുക്കുന്ന പോലെ തന്നെ, ഈ ഫ്ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളതുണ്ട്. അതായത് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനൊക്കെ ലൈസൻസ് ആൾക്ക് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ സ്പേസ് ഷിപ്പ് എന്ന് അറിയാത്തതായിട്ട് ആരും തന്നെ ഉണ്ടല്ലോ. അതവർ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് സ്പേസ് ഷിപ്പ് വളരെ സക്സസ്ഫുള്ളായിട്ട് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് സെൽഫായിട്ട് തന്നെ ലാൻഡ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ്, അതായത് മൂന്നോ നാലോ അറ്റംപ്റ്റിന് ശേഷം നല്ല രീതിക്ക് അച്ചീവ്മെൻറ്റ് ചെയ്തുകൊണ്ട് എലോൺ മസ്കും, അതായത് അതിൻ്റെ സ്പേസ് എക്സ് വരുന്ന കമ്പനി, ഭയങ്കരമായിട്ട് അത് ഒരു ന്യൂസ് ആയിട്ട് എല്ലാവർക്കും ഉണ്ട്. എലോൺ മസ്കിനും അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. അതേപോലെ തന്നെ സ്പേസ് ഷിപ്പും, അതായത് എലോൺ മസ്കിൻ്റെ മെയിൻ ഡ്രീമാണ് ഇതേപോലെ മാർസിലെ ആൾക്കാരെ കൊണ്ട് താമസിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അതിൻ്റെ തുടക്കമായിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് ഒരു ടൈപ്പ് ചെയ്തത് ചന്ദ്രനിലേക്കും മാർസിലേക്കും ഇതേമാതിരി ആളെ അയച്ച് അവിടെ ഒരു സ്പേസ് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പുതിയൊരു പദ്ധതിക്ക് തുടക്കമായിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സ്പേസ് ഷിപ്പ് സ്റ്റാർഷിപ്പ് ഒരു April 17, അതായത് വരുന്ന തിങ്കളാഴ്ച ലോഞ്ച് ചെയ്യുന്ന പോലെ ഒരു പ്ലാന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എലോൺ മസ്ക് അത് കൺഫേം ചെയ്തിട്ടില്ല, അതായത് ഡേറ്റ് ഇതുവരെ കൺഫേം ചെയ്തില്ല. പക്ഷേ കൂടുതലും 17 ഉണ്ടാവും എന്നുള്ളത്. പിന്നെ അതിൽ കൂടുതലുള്ള ഡയറക്ടേഴ്സൊക്കെ പറഞ്ഞ് 50% മാത്രമേ ഉള്ളൂ. എന്താ പറഞ്ഞാൽ മുമ്പ് 12 മാത്രം മുകളിലേക്ക് പോയിട്ട് തിരിച്ച് വരുന്ന ലെവലിലേക്കായിരുന്നു ഇപ്പോൾ ചെയ്തത്. ഇപ്പോൾ നമ്മൾ എർത്തിൻ്റെ ഓർബിറ്റ് ലെവലിലേക്ക് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ അത് എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നുള്ളത് എല്ലാവർക്കും ഒരു ആശയ കുഴപ്പമുണ്ട്. പക്ഷേ എന്തായാലും എലോൺ മസ്ക് ആയതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്യുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. 394 നീളമുള്ള രീതിക്കുള്ള ഒരു വലിയൊരു സ്റ്റാർഷിപ്പാണ് ഇപ്പോൾ മുകളിലേക്ക് അയക്കാൻ പോകുന്നത്. അതിലൊരു 100 പാസഞ്ചേഴ്സിന് വരെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള 33 ഹൈ സ്പീഡ് എൻജിൻ വെച്ചിട്ടുള്ള ഒരു സ്റ്റാർഷിപ്പാണ് ഇപ്പോൾ അയക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് സക്സസ്ഫുള്ളി ആവുകയാണെന്നുണ്ടെങ്കിൽ 100 നമ്മൾ ബസ്സിലിരിക്കുന്ന പോലെ ആയിരിക്കില്ല ഉണ്ടാവുക. ഓരോരോ ക്യാബിനായിട്ട് തിരിച്ച് മാക്സിമം 6 പേര് വരെ ഉൾപ്പെടുന്ന ഓരോ ക്യാബിൻ, അതിൽ 2, 3, 4 അങ്ങനെ സെപ്പറേറ്റ് പേര്, 2 ഇരിക്കുന്ന ക്യാബിൻ 4, അത് ഓരോന്നിനനുസരിച്ച് ഒരു പ്രൈസ് റേഞ്ച് പോലെയൊക്കെ കുറച്ച്, എന്തായാലും ടൂറിസം ആയിരിക്കും അതിൽ, എന്തായാലും പൈസയും കാണും എന്നുള്ളതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഓരോ കാറ്റഗറി ആയിട്ടുള്ള ഓരോ ക്യാബിൻ തിരിച്ചുകൊണ്ട് ഇതേപോലെ 100 പാസഞ്ചേഴ്സിന് വരെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിക്കുള്ള കപ്പാസിറ്റിയാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് റീഫ്യൂലിംഗ് ഒക്കെ എങ്ങനെയാണൊക്കെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഓർബിറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അതായത് സോഴ്സസ് ഇല്ലെങ്കിൽ മെറ്റീരിയൽസ് റീയൂസ് ചെയ്തുകൊണ്ട്, അതായത് അവിടുത്തെ റിസോഴ്സിൻ്റെ മെയിനായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഫ്യൂലിംഗ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതും, അതേമാതിരി തന്നെ റീഫ്യൂല് ചെയ്യാനുള്ള ഓരോരോ സ്റ്റേഷൻസ് ഇതിനിടയിൽ ഓൾറെഡി എലോൺ മസ്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് റീഫ്യൂലിൻ്റെ ഒരു പ്രശ്നം തന്നെ വരുന്നില്ല. മാർസിലേക്ക് എത്താൻ ഒരു 6-7 ടൈമാണ് എടുക്കുന്നത്. അവിടെ പോയി അവിടെ ഇറങ്ങി അവിടെ നിന്ന് തിരിച്ച് വീണ്ടും എർത്തിലേക്ക് വരുന്ന രീതിക്കുള്ളൊരു പുതിയൊരു, ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത, എന്താ പറയുക, ഇപ്പോഴുള്ള സ്പേസ് ഷിപ്പുകളൊക്കെ മുകളിലേക്ക് അയച്ച തിരിച്ച് വരുന്നത് അതിൻ്റെ ഓർബിറ്റ് മാത്രമായി ചെറിയൊരു ഒരു ക്യാബിൻ മാത്രം തിരിച്ച് വരുന്ന രീതിക്കാണ് ഉണ്ടായിരുന്നത്. ചന്ദ്രനിലേക്ക് ആളയച്ചതിന് ശേഷം അപ്പോഴോ 13 അയച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ചന്ദ്രനിലേക്ക് പോകാൻ പറ്റാതെ അത് ചെറിയൊരു കംപ്ലയിൻ്റ് കാരണം 3 മാത്രം ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ഷിപ്പ് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ അതിൽ ഗ്രാവിറ്റി കൂടെ കറങ്ങി തിരിച്ച് വീണ്ടും അതായത് വേൾഡിൽ വന്ന് ലാൻഡ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഗർത്തിൽ വന്ന് ലാൻഡ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ടാവും. അതിന് ശേഷം മനുഷ്യന്മാരെ വെച്ച് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ പാടില്ല, ടോട്ടലി ബാൻ ചെയ്തതിന് ശേഷമാണ് ഇതേപോലത്തുള്ള മിഷൻസ് ഒന്നും ഇതുവരെ അനുവദിക്കാതിരുന്നത്. ഇപ്പോൾ ഇതിലിപ്പോൾ മനുഷ്യന്മാരെ നമ്മൾ കൊണ്ടുപോകുന്നില്ല, ഇപ്പോൾ സ്പേസ് ഷിപ്പ് മാത്രമേ പോകുന്നുള്ളൂ. പക്ഷേ അത് സക്സസ്ഫുള്ളി പോയി വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെ മനുഷ്യന്മാരെ ഇതേമാതിരി ട്രൈ ചെയ്യും എന്നുള്ള രീതിക്കുള്ള ഒരു ന്യൂസാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു റെവല്യൂഷണറി ചേഞ്ച് തന്നെ ആയിരിക്കും അത്. ഏത് രീതിക്ക് അത് സക്സസ്ഫുൾ ആവും എന്നുള്ളതൊന്നും നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് 17 ശേഷം മാത്രം നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഈ സ്പേസ് ഷിപ്പ് ഇതേപോലെ എലോൺ മസ്കിനെയൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.